നമ്മുടെ SSLC-യുടെ ഫസ്റ്റ് മാത്സ് ചാപ്റ്ററാണ് അരിത്മെറ്റിക് സീക്വൻസ്. ആ അരിത്മെറ്റിക് സീക്വൻസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വളരെ നല്ല രീതിയിൽ SSLC എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പല കുട്ടികളും പറയും അത് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ ശരിക്കു പറഞ്ഞാൽ ഈ രണ്ടേ രണ്ട് ഇക്വേഷൻ വെച്ച് തന്നെ നമുക്ക് ആ ചാപ്റ്ററിലെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടീച്ചർ ഈ ഇക്വേഷൻസ് എല്ലാം യൂസ് ചെയ്തിട്ട് ഈ രണ്ട് ഇക്വേഷൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, ഉപയോഗിച്ച് ആ ചാപ്റ്ററിലെ മുഴുവൻ ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നുണ്ട്. പക്ഷേ ഒന്നുകൂടി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു, കാരണം ടെക്സ്റ്റ് ബുക്കിലെ ഇക്വേഷനും ഇതും തമ്മിൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ ഒന്നുമില്ല, ഇത് സിമ്പിളാണ്. ഇത് nth ടേമിനുള്ള ഇക്വേഷനാണ്. a n = a + n - 1 × d. ഇതിൽ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേമിനെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എഫ് എന്നാണ് എഴുതാറ്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എഫ് ആണ്. അതിന് ഞാൻ എൻ്റെ പഴയ വീഡിയോകളിൽ ഉപയോഗിച്ചിരുന്നത് എ എന്നാണ്. അതാണ് വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ എഫ് പ്ലസ് എൻ, എൻ അതേപോലെ തന്നെ ഉപയോഗിക്കുന്നത്. ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. ഓക്കെ, കോമൺ ഡിഫറൻസിന് ഡി എന്നെടുക്കുന്നുണ്ട്. അതുപോലെ ഇത് കണ്ടോ, എ എന്ന് പറയുന്നത് മാറ്റി നമ്മൾ എഫ് ആക്കി n - 1 × d എന്നായി. ഇനി എ എന്ന് പറയുന്നത് nth ടേം ആണ് അല്ലേ. nth ടേം കാണാനുള്ള ഇക്വേഷനാണിത്. nth ടേമിന് ഞാൻ എഴുതിയതൊക്കെ എ എൻ ആണെങ്കിൽ അത് ടെക്സ്റ്റ് ബുക്കിൽ എക്സ് എന്നാണ് കിടക്കുന്നത്. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. സോ ടെക്സ്റ്റ് ബുക്കിലെ ഇക്വേഷൻ xn = f + n - 1 × d. ഈ ഒരു ഇക്വേഷനും അതുപോലെ സം ഓഫ് എൻ ടേംസ് കാണാനുള്ള ഇക്വേഷൻ, ഈ രണ്ടേ രണ്ട് ഇക്വേഷൻ കുട്ടികൾ പഠിച്ചാൽ മതി ശരിക്ക്. ഈ ഇക്വേഷൻ വെച്ച് തന്നെ നമുക്ക് ഈ എല്ലാ ടൈപ്പ് പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. അത് ടീച്ചർ ഇനി 1 by 1 പറഞ്ഞു തരാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പ്രോബ്ലംസും ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അതല്ലാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന് മുൻപത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ച് ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ഓരോ ദിവസവും പഠിക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ എങ്ങനെ ടെക്സ്റ്റ് ബുക്കിലെ നൊട്ടേഷൻ വെച്ച് എഴുതുന്നു നോക്കാം. സം ഓഫ് എൻ ടേംസ്, അതിന് എസ് എൻ എന്ന് തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതുന്നത്. n/2 നമ്പർ ഓഫ് ടേംസ് ആണ് എൻ എന്ന് പറയുന്നത്. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേമിന് ടെക്സ്റ്റിലെ എഫ് എന്ന് എഴുതും. എ എന്ന് പറഞ്ഞാൽ nth ടേം, അതിന് എക്സ് എൻ എഴുതും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് കുട്ടികൾ നന്നായി പഠിച്ചാൽ നമുക്കിതെല്ലാം ചെയ്യാം. അതായത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അതുപോലെ ഫൈൻഡ് അരിത്മെറ്റിക് സീക്വൻസ് ഫ്രം ആൾജിബ്രേക്ക് എക്സ്പ്രഷൻ. ഒരു ആൾജിബ്രേക്ക് എക്സ്പ്രഷൻ തന്നിട്ട് അതിനെയും ബേസ് ചെയ്തിട്ട് അരിത്മെറ്റിക് സീക്വൻസ് എഴുതാൻ പറയും. അതുപോലെ ഫൈൻഡിങ് ദ മിസ്സിംഗ് ടേംസ് ഇൻ സീക്വൻസ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്ന പോലത്തെ സീക്വൻസ് ഒക്കെ തന്നിട്ട് അതിലെ മിസ്സിംഗ് ടേംസ് എഴുതാൻ പറയാറുണ്ട് ക്വസ്റ്റ്യൻസ്. അതുപോലെ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ സീക്വൻസ് ഫ്രം ചില കണ്ടീഷൻസ് ഒക്കെ തരും. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സീക്വൻസ് കണ്ടുപിടിക്കാൻ പറയാറുണ്ട്. പിന്നെ വരുന്നത് സം ഓഫ് ദിസ് മച്ച് ടേംസ്. കുറച്ച് ടേംസിൻ്റെ സം കണ്ടുപിടിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ വരും. അതുപോലെ സീക്വൻസ് കണ്ടുപിടിക്കണം ഫ്രം ദി എക്സ്പ്രഷൻ ഓഫ് സം. സമ്മിൻ്റെ എക്സ്പ്രഷൻ തന്നിട്ട് അതിൽ നിന്ന് സീക്വൻസ് കണ്ടുപിടിക്കാൻ പറയും. ഇങ്ങനെ 7 കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ആകെ ഈ രണ്ട് ഇക്വേഷൻസ് വെച്ച് നമുക്ക് ഇതെല്ലാം ചെയ്യാനും പറ്റും, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഓരോ ടൈപ്പും നമ്മൾ ഓരോ വീഡിയോയിലൂടെ പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 2019-2020 സെറ്റിലുള്ള എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് നമുക്കിത് പഠിച്ചു പോവാം. ഓക്കെ, താങ്ക് യു.